യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ സുന്ദരി, മോളെ സുന്ദരി, സമാധാനായിട്ടിരിക്കും മോളെ, കുഴപ്പമൊന്നും കാണില്ല. എനിക്ക് വല്ലാത്ത നീറ്റിലുണ്ട് ദൈവമ്മ, സഹിക്കാൻ പറ്റുന്നില്ല. എന്തായിട്ടാ ഇത്, എന്താ ഇങ്ങനെ പറ്റിയത്? എല്ലാവർക്കും സാധാരണ ഒഴിക്കുന്ന മരുന്ന് തന്നെയല്ലേ ഡോക്ടർ ഒഴിച്ചത്? ഇതാ മരുന്നിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഒന്നുമില്ല, നീ സംശയിക്കുന്ന പോലെ ഒന്നും കാണില്ല, സമാധാനമായിട്ടിരിക്കേ. നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. പറഞ്ഞ പോലെയൊക്കെ ചെയ്തു അല്ലേ? വെരി ഗുഡ്. പക്ഷേ ഞാൻ എങ്ങനെ നിങ്ങളെ അങ്ങോട്ട് വിശ്വസിക്കും ഡോക്ടർ? വിശ്വസിക്കാൻ തോന്നുന്നില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ കുഞ്ഞിവിടെ ഒരു ആപത്തിപ്പെട്ടിരിക്കുമ്പോ ഞാൻ ചതിക്കാൻ നോക്കും തോന്നുന്നുണ്ടോ? താൻ പറഞ്ഞതുപോലെ ആ ഐ ഡ്രോപ്സ് സുന്ദരിയുടെ കണ്ണിലൊഴിച്ചു. നീറ്റലെടുത്ത് സുന്ദരി കരയാൻ തുടങ്ങിയപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോകാൻ പറഞ്ഞ് ഒരു ആംബുലൻസിൽ കയറ്റി വിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ തിരിച്ചതാ. ടെൻഷൻ ആവാതിരിക്കേ, ബി കൂൾ മാൻ. ഞാൻ പറഞ്ഞതൊക്കെ ഡോക്ടർ അനുസരിച്ചു എന്ന് ഞാനങ്ങ് വിശ്വസിക്ക. അപ്പോ ഡോക്ടർ എനിക്ക് തന്ന വിശ്വാസം ഞാനും പാലിക്കണമല്ലോ. എടാ ഗിരി, മോളെ, എന്റെ മോള്, മോളെ വാ, മോളെ, മോളെ, മോളെ. പോലീസ് ഓടിക്കോ.
നീ എന്താ ധരിച്ചത്? കാഴ്ച പോയി കൂരിരട്ടി തപ്പി അയ്യോ അമ്മ എന്ന് വിളിച്ച് കരഞ്ഞിരിക്കുകയാണ് സുന്ദരി എന്നോ? ദേ നോക്ക്, നല്ല വൃത്തിയായി കാണാം. ഒരു കുഴപ്പമില്ല എനിക്കിപ്പോ. എന്ത് പറ്റി? എന്താ നടന്നേന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? ഒന്നും പിടികിട്ടുന്നില്ല. സാരമില്ല, പറഞ്ഞു തരാം ഞാനല്ല. ഈ നിൽക്കുന്ന ഡോക്ടർ എല്ലാ കാര്യങ്ങളും നേരത്തെ എന്നോട് പറഞ്ഞു. ഒന്നാലോചിച്ചപ്പോ നിന്നെ പിടികൂടുമ്പോ അതിനൊരു മര്യാദയൊക്കെ വേണമല്ലോ എന്ന് തോന്നി. അതിനാ ഇങ്ങനൊരു പ്ലാനിംഗ് നടത്തിയത്. എന്റെ പേരക്കുട്ടിയുടെ ജീവനിപ്പോ അവന്റെ കയ്യില. ആ കുരുന്ന് ജീവന് പകരം ചോദിക്കുന്നത് സുന്ദരിയുടെ കാഴ്ചശക്തിയാ. സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡോക്ടർ സമാധാനമായിട്ടിരിക്കെ അവൻ എവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തന്നാ മാത്രം മതി. ഒന്ന് തള്ളു ഞാൻ അവനെ. ഒരു പോറൽ പോലും ഏൽക്കാതെ ഡോക്ടറുടെ കൊച്ചുമോളെ ഞാൻ കൊണ്ടുവന്ന് തരും. കൃഷ്ണമാമ വേണ്ട, ആലോചിക്കാതെ ഒന്നും ചെയ്യരുതിപ്പോ. എടുത്തു ചാടി എന്ത് ചെയ്താലും അത് ആ മോളുടെ ജീവൻ ആപത്താ. ആ ദ്രോഹിക്ക് കീഴ്മേൽ നോക്കാനില്ല, എന്തും ചെയ്യും അവൻ. എന്നെ എന്ത് ചെയ്യണമെന്ന് അവൻ ആവശ്യപ്പെട്ടത്? കണ്ണിലെ കെട്ടഴിച്ച ശേഷം അതിലേക്ക് ഒഴിക്കാൻ ഒരു ഐ ഡ്രോപ്സ് തന്നിട്ടുണ്ടവൻ. അതൊഴിച്ചാൽ കാഴ്ച പോകുമെന്ന് എനിക്കുറപ്പാ. പക്ഷേ എനിക്കത് പറ്റില്ല. ഒരു ഡോക്ടർ ഒരാളുടെ ജീവിതവും നശിപ്പിക്കാനുള്ളതല്ല, രക്ഷപ്പെടുത്താനുള്ളതാ. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോളും എനിക്ക് വലുതാ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായസ്ഥല ഞാനിപ്പോ മോളെ. സുന്ദരിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയാൽ എനിക്കെന്റെ കൊച്ചുമോള് തിരിച്ചു കിട്ടും. പക്ഷേ അതിനും എനിക്കാവില്ലല്ലോ. ഡോക്ടർ വിഷമിക്കാതിരിക്കെ, കുഞ്ഞിനെ എവിടെയാണ് അവന്മാര് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാ മാത്രം മതി. ഞാൻ നോക്കിക്കോളാം. ആലോചിക്കാതെ എന്ത് ചെയ്താലും അത് അപകടമാ കൃഷ്ണമാമ. നമുക്കവൻ ആഗ്രഹിക്കുന്ന വഴിയെ തന്നെ പോവാം. എന്നാ മാത്രേ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ ഡോക്ടർ. സുന്ദരി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെന്റെ കാഴ്ച വേണം. അതുപോലെ തന്നെ ആ മോൾക്കൊരു പോറൽ പോലും ഏൽക്കാനും പാടില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സുന്ദരി? നമുക്കിവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റില്ല. അവന്റെ ചാരൻ നമ്മുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് ഈ വീട്ടിൽ തന്നെയുണ്ട്.
സുന്ദരിയെ ഞാനിവിടുന്ന് രക്ഷിച്ചുവിട്ടു എന്ന് അറിയുന്ന നിമിഷം അവരെന്റെ കുഞ്ഞിനെ കൊല്ലും. എന്നെ രക്ഷിച്ചു വിട്ടു എന്നറിഞ്ഞാലല്ലേ മോൾക്ക് പ്രശ്നമുള്ളൂ. അവൻ തന്ന ആ മരുന്ന് ഡോക്ടർ എന്റെ കണ്ണിലേക്ക് ഒഴിച്ചോളൂ. അയ്യോ, അത് വേണ്ട. ഉറപ്പായും കാഴ്ച പോകും അതൊഴിച്ചാൽ. ഏ, ആ മരുന്ന് ഒഴിക്കണ്ട. അതുപോലെ തോന്നുന്ന മറ്റൊരു മരുന്ന് ഒഴിച്ചാൽ മതി.